സ്വാഗതം ആശംസിക്കുന്നു. സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി പി എസ് അബ്ദുള്ളബിൻ ഫൈസി. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. ما بعد، حبيبا إلهي سيد ماري فندا ماري سمسة كيرلا جنية تلدم يدي കേരള മുസ്ലിം ജമാഅത്തിന്റെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജമീയത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ സംഘടനകളുടെ സാരഥികൾ മുഹിമ്മത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഭാരവാഹികളെ, ബന്ധുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയ സംരംഭം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവത്തിനാണ് അഭിമന്യരായ മർഹൂം സയ്യിദുന സയ്യിദ് ബായിറുൽ അഹദൽ തങ്ങൾ കബറല്ലാഹു മർക്കദഹു വനഫാന ബിറുഹി ഫിദ്ദാറൈ ഇവിടെ ബീജാവാപം നൽകിയത്. മഹാനായ തങ്ങൾ ഉസ്താദ് അവർ ഈ ഭാഗത്ത് ദർസ് ആരംഭിച്ചപ്പോൾ തന്നെ ആ പ്രദേശത്തേക്ക് മാത്രമല്ല മൊത്തം നമ്മുടെ ഈ മേഖലയിലുള്ള വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു തങ്ങൾ ഉസ്താദിന്റെ പ്രവർത്തനം. അങ്ങനെ ഘട്ടം ഘട്ടമായി ആരംഭിച്ച് 1992 ഒഹിമ്മത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററായി വളർത്തിയെടുത്ത ഈ മഹത്തായ സ്ഥാപനം അതിന്റെ ജൈത്രയാത്ര 25 പിന്നിടുകയാണ്. മഹാനായ തങ്ങൾ ഉസ്താദ് സ്ഥാപനം ആരംഭിച്ച് 10 കഴിഞ്ഞിട്ടായിരുന്നു ആദ്യമായി ഈ ഒരു സമ്മേളനം ഇവിടെ നടത്തുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് തങ്ങൾ ഉസ്താദിന് കുറെ സമ്മേളനങ്ങൾ നടത്തുക എന്നുള്ളത് ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് ഇവിടെ അഗതികളും അനാഥകളുമായ അനാഥകളല്ലെങ്കിലും അതിനേക്കാളും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ അവരുടെ ആൺമക്കളും പെൺമക്കളും വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്നു എന്നതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം കൊണ്ടുള്ള വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനായിരുന്നു തങ്ങൾ ഉസ്താദ് മുൻതൂക്കം നൽകിയത്. അഗതിമന്ദിരം തുടങ്ങുമ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, കുട്ടികൾക്ക് താമസിക്കാനുള്ള വലിയ സൗകര്യങ്ങൾ ഇതൊന്നും കണ്ടുകൊണ്ടല്ല, എല്ലാം അള്ളാഹുവിന് തവക്കൽ ചെയ്തുകൊണ്ട് പരിപാടികൾ ആരംഭിക്കുക, ഇൻഷാഅള്ളാ ബാക്കിയൊക്കെ അത് വന്നു ചേർന്നു കൊള്ളും എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു തങ്ങൾ ഉസ്താദ് സ്ഥാപനങ്ങൾ ആരംഭിച്ചു. കിത്തിംഖാനയാണെങ്കിലും അഗതി മന്ദിരമാണെങ്കിലും ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ആണെങ്കിലും പെൺകുട്ടികൾക്കുള്ള ബനാത്ത് സ്ഥാപനങ്ങളാണെങ്കിലും തുടങ്ങി ഏതേ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടല്ല, ഇവിടുത്തെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സൗകര്യങ്ങളൊക്കെ പിന്നീടുണ്ടാകുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തങ്ങൾ ഉസ്താദ് പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ് ഈ കാണുന്ന വിശാലമായ കമ്പൗണ്ടുകളും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങുകളിൽ നിന്ന് അധികവും തങ്ങൾ ഉസ്താദിന്റെ കാലത്ത് തന്നെ നിർമ്മിച്ച് ഇവിടെ
1500 വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് തങ്ങൾ ഉസ്താദിനെ സന്ദർശിക്കാൻ വരുന്നവർ തങ്ങൾ ഉസ്താദിനോട് എന്തെങ്കിലും ആവലാതികളും വേവലാതികളും പറഞ്ഞു വരുന്നവർ, അതുപോലെ തന്നെ ചികിത്സക്ക് വരുന്നവർ എല്ലാവരോടും തങ്ങൾ പ്രത്യുപകാരമായി പറഞ്ഞത് എനിക്ക് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ മാത്രമായ സ്ഥാപനം മുഹിമാറ്റി അതിന് നിങ്ങളെ കൈവിടരുത്, അതിന് നിങ്ങളെ സഹായിക്കണമെന്നുള്ളതായി. ഇവിടത്തെ അഗതികളും അനാഥകളുമായ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു സന്തോഷമുള്ള കാര്യം നിങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ സ്വന്തം മക്കളെക്കാളും സ്വന്തം വീടിനേക്കാളും മുഹിമാറ്റിനും മുഹിമാറ്റിലെ കുട്ടികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മഹത്തായ തങ്ങൾ ഉസ്താദ് വളർത്തിയെടുത്ത ഈ സ്ഥാപനം ഇന്ന് തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ 14th വർഷ മുബാറക് കൂടിയാണ് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കുന്നത്. നമ്മുടെ ഈ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് എല്ലാവരും ഇങ്ങോട്ട് കാണുന്നില്ല, പ്രധാനപ്പെട്ടവരൊക്കെ ആലിമീങ്ങളൊക്കെ ഇങ്ങോട്ട് സുലൈമാൻ സാഹിബ് കുറഞ്ഞ കാലം കൊണ്ട് 30 സ്ഥാപനങ്ങളും ധാരാളം കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളിൽ മലയാളം കന്നഡ ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി പഠിച്ചു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും നമ്മളൊക്കെ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ് അതൊക്കെ വികസിച്ചിട്ട് വരുന്നു എങ്കിലും സമൂഹത്തിന്റെ നാടിന്റെ ആവശ്യം അതിനേക്കാളും അപ്പുറത്താണ്. സിൽവർ ജൂബിലി ആഘോഷം തീരുമാനിച്ചപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെയും ഇവിടെയുള്ള തൊഴിലാളികളെയും ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുമായി സംവദിക്കുന്ന ഒരു പരിപാടികൾ നിങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരുന്നു. വിവിധ ഘടകങ്ങൾക്കും നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഘടകങ്ങൾക്കും ഞങ്ങൾ എഴുത്തുകളയച്ച് അവരുടെ അപേക്ഷകളും അഭിപ്രായങ്ങളും ഞങ്ങൾ ആരാഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ അഭിപ്രായങ്ങൾ വളരെ ശക്തമായ ഈ സമൂഹത്തിന് ആവശ്യമായ മേൽനോട്ടം വഹിക്കേണ്ട ഒരുപാട് പദ്ധതികൾ ഈ മുഹിമാറ്റിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയുള്ളത് ഇതിന്റെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, കുട്ടികളെ കൂടുതൽ ഏറ്റെടുക്കണം, ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ പുറമെ ഇനിയും ധാരാളം സംരംഭങ്ങൾ തുടങ്ങണമെന്ന് നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ വായിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് ഞാൻ പറയുന്നത് മുഹിമാത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ധാരാളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പുലർത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞില്ലേ, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, ജനങ്ങളാണ് ഇവിടെ സഹായിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങളനുസരിച്ച് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലഅസീദന്നക്കും, അല്ലാഹു പറഞ്ഞില്ല നിങ്ങളെ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധനവ് ഉണ്ടാകുമെന്നുള്ളത്. തീർച്ചയായും കൂട്ടായ ശ്രമത്തിലൂടെ അതിന് നമ്മൾ തുടക്കം കുറിച്ചാൽ അല്ലാഹു റബ്ബിൽ നിന്ന് നമുക്ക് സഹായിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മതവിദ്യാഭ്യാസ രംഗത്തായാലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ പരിശീലന മേഖലയിലായാലും ഇന്നത്തെ ആധുനികമായ മറ്റ് സംവിധാനങ്ങളിലൂടെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നോക്ക സമുദായത്തിന് നേടിയെടുക്കാനുണ്ട്. അതൊക്കെ നേടിയെടുക്കാൻ മുഹിമാത്തിലൂടെ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ ആ പ്രതീക്ഷ ഏറ്റെടുത്തുകൊണ്ട്
നാം എല്ലാവരും ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ പൂർണ്ണമായും ഒരു കൊല്ലം കൊണ്ട് എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായി അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അള്ളാഹു റബ്ബിന്റെ ദിവസത്തെ സാധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വലിയ 25 കർമ്മ പദ്ധതികൾ, അതുപോലെ തന്നെ പ്രചരണത്തിലുള്ള വലിയ പദ്ധതികൾ അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വിളംബരം ചെയ്യൽ തന്നെയാണ് ഇന്നത്തെ മുഖ്യ ലക്ഷ്യവും. അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനത്തെ വളരെയധികം സന്തോഷത്തോടുകൂടി, ആവേശത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി ഏറ്റെടുത്ത് സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെയും കുടുംബത്തിന്റെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇത് കാരണമായി അള്ളാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും എല്ലാവർക്കും നാളെ പാരിസ്ഥിതിക ലോകത്ത് വിജയിക്കാൻ ഇതൊരു കാരണമായി അള്ളാഹു തആല നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. കുമാരികളെ, ഞാൻ നീട്ടി പറയുന്നു, ഈ മഹത്തായ പരിപാടി ഇതിന് പ്രാർത്ഥന നടത്തി തന്ന ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഹൈദരാബാദ് മുസ്ലിയാർ കൊല്ലം കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറും കൂടിയായ ബഹുമാന്യരായ ഉസ്താദ് അവർ നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുഹമ്മദ് കുഞ്ഞി സഖാബി ഉസ്താദിനെ കൂടി ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരുമ്പോൾ പലപ്പോഴും മുഹിമാത്തിന്റെ പരിപാടികളിൽ എത്തിപ്പെടാറുള്ള മഹാനവർകൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ എത്തിയതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടും സന്തോഷവും ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവർക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞങ്ങൾ സന്തോഷപൂർവ്വം മഹാനവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരുപാട് കാലം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട പൊതുമുള്ള സ്ഥാനവറുകളാണ്. നേരത്തെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. രാത്രിയും പരിപാടികളതുകൊണ്ട് അല്പം വിശ്രമിച്ചിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു തആല രക്ഷ നൽകുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വടക്കൻ കേരളത്തിലെ അല്ല, ഏകദേശം നമ്മുടെ ഈ ഭാഗത്തുള്ള സൗത്ത് കനോയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തൊക്കെയുള്ള ഒരുപാട് മഹലത്തിലെ നേതൃത്വം നൽകുന്ന ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട കുമ്പോൻ തറവാട്ടിലെ കാരണവർ കെ എസ് ആറ്റക്കുഴ തങ്ങൾ സമസ്ത മുഷാവറമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ആറ്റക്കുഴ തങ്ങൾ അവരെ ആദരപൂർവ്വം സന്തോഷത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു തആല മഹാനവർക്ക് ആശീർവാദം നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവർക്കുടെ തണലിലായി ദീനി സേവനം ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് ഉപ്പിക്ക് നൽകുമാറാകട്ടെ. ഇവിടെ പ്രമേയ പ്രഭാഷണം നടത്തുന്നത് സമ്മേളനത്തിന് നമ്മൾ തയ്യാറാക്കിയ ആ പ്രമേയ പ്രഭാഷണം അതിൽ ഊന്നിക്കൊണ്ട് ആ വിഷയം അവതരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സഖാഫി. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം അവരുകളാണ് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. മഹാനവർക്ക് അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രമേയം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഔപചാരികമായി ഔദ്യോഗികമായി തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനവർക്കും മറ്റുമൊക്കെ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ പ്രമേയ പ്രഭാഷണം കഴിഞ്ഞാൽ ഇതിന്റെ മറ്റ് പരിപാടികളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിമാരൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജി എസ് ആറ്റക്കുഴ തങ്ങൾ അവർ മഹാനവറുകളെ കടന്നു വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല
മഹാനവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബാബക്കി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാധിലെ പ്രിയപ്പെട്ട മകൻ കൂടിയായ സയ്യിദ് ഹബീബുൽ അഹദൽ തങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ, സയ്യിദ് ബഷീർ റാഫി തങ്ങൾ, ബഹുമാനപ്പെട്ട ബാപ്പാലിബനം തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് കരീം തങ്ങള്, വെള്ളിപ്പാട് ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടിയായ വെള്ളിപ്പാട് ഉസ്താദ്, സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനപ്പെട്ട വെള്ളിപ്പാടി മായാർ അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത കേരള സുന്നി വചന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ വള്ളംകോട് അബ്ദുൽ ഖാദർ മദനി, സമസ്ത കേരള സുന്നി വചന സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ഫാത്തൂർ മുഹമ്മദ് ബക്കാഫി, ഈ സ്ഥാപനത്തിന്റെ പൊൻകാല മുദരിസും ഗൾഫിലെ നമ്മുടെ നിറസാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട മുനീർ ബാഗ്നവി, സ്ഥാപനത്തിന്റെ ഖജാജി അമീർ അലി ചൂരി, സെക്രട്ടറിമാരിൽ ഒരാളായ അന്തുഞ്ഞു മകർ, നമ്മുടെ ബോംബെ കമ്മിറ്റി പ്രസിഡന്റ് ഇത്തിഹാദ് മുഹമ്മദ് ഹാജി, നമ്മെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തറിലെ ബഹുമാനപ്പെട്ട കെ പി അബ്ദുള്ള ഹാജി, സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ, അബ്ദുൽ റഹ്മാൻ ഹാജി കന്യപ്പാടി, അതുപോലെ മറ്റ് സയ്യിദുമാർ, ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്, മറ്റ് സയ്യിദുമാര്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാര്, ഇവിടെ എത്തിയ മാന്യ സഹോദരന്മാർ, ഉമറാക്കൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തുന്നതുവരെ ഈ പരിപാടിയുടെ അധ്യക്ഷവേദിയിലേക്ക് ബഹുമാനപ്പെട്ട വെള്ളിപ്പാട് ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സിറാജുൽ ഉലമ ഹൈദ്രോസ് ഉസ്താദ് ആമുഖ പ്രഭാഷണം നടത്തുന്നു. ബഹുമാന ആദരവുകളോടുകൂടെ ക്ഷണിക്കുന്നു.